ഇന്ത്യയിലേക്ക് ചൈന മാരകമായ വൈറസിനെ തുറന്നുവിട്ടതായി വാർത്തകൾ. കോവിഡിനേക്കാൾ ഭീകരമായ വൈറസ് ഇന്ത്യയിൽ പടർത്താൻ ചൈനയുടെ നീക്കങ്ങൾക്കെതിരെ ഇന്ത്യ വൻ ജാഗ്രതയിൽ. ചൈന കുടം തുറന്നുവിട്ട കൊറോണ എന്ന ഭീകരൻ ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത കാഴ്ചയാണ്. ലോകമഹായുദ്ധങ്ങളുടെ കാലത്ത് പോലും ജനങ്ങൾ ലോകവ്യാപകമായി ഇതുപോലെ ബുദ്ധിമുട്ടിയിട്ടില്ല. ഇപ്പോളിതാ ഇന്ത്യയെ ഉന്നം വെച്ച പുതിയൊരു വൈറസ് കൂടി എത്തിയിരിക്കുകയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ രാജ്യത്ത് ശക്തമായിക്കൊണ്ടിരിക്കെ മറ്റൊരു വൈറസ് സാന്നിധ്യം ഇന്ത്യയിൽ കണ്ടെത്തിയതായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിലെ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കിയിരിക്കുന്നു. രോഗമുണ്ടാക്കാൻ സാധ്യതയുള്ള കാറ്റ്ക്യൂവി വൈറസിനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചൈനയിലും വിയറ്റ്നാമിലും ഈ വൈറസ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആർത്രോപോഡ് വിഭാഗത്തിൽപ്പെടുന്ന ഈ വൈറസ് ക്യൂലെക്സ് കൊതുകുകളിലും പന്നികളിലുമാണ് ധാരാളമായി കാണപ്പെടുന്നത്. ഇതേ തുടർന്ന് പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സംസ്ഥാനത്തുടനീളം നടത്തിയ പരിശോധനകളിലാണ് ഇന്ത്യയിലും വൈറസ് സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയത്. പരിശോധനയ്ക്കായി എടുത്ത 883 ഹ്യൂമൻ സെറം സാമ്പിളുകളിൽ 2 എണ്ണത്തിൽ കാറ്റ്ക്യൂവി വൈറസിനുള്ള ആന്റിബോഡി കണ്ടെത്തിയിരുന്നു. തുടർ പരിശോധനയിൽ ആന്റിബോഡിയിൽ കണ്ടെത്തിയ 2 പേരുടെയും ശരീരത്തിൽ മുൻപ് എപ്പോഴോ CQV വൈറസ് പ്രവേശിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട്. വൈറസ് സാന്നിധ്യം കണ്ടെത്തിയ ഇരുവരും കർണാടകയിൽ നിന്നുള്ളവരാണ്. ഹ്യൂമൻ സെറം സാമ്പിളുകളിൽ കണ്ടെത്തിയ ആന്റി CQV IgG ആന്റിബോഡിയും അതേ വൈറസിന്റെ പകർപ്പുകൾ കൊതുകുകളിലും കണ്ടെത്തിയതും വീണ്ടും ഒരു രോഗവ്യാപന സാധ്യതയാണ് കാണിക്കുന്നതെന്നാണ് ICMR ഗവേഷകരുടെ അഭിപ്രായം. ഇന്ത്യയിൽ CQV വൈറസ് രോഗം വരാനുള്ള സാധ്യതകളാണിതെന്നും ICMR കൂട്ടിച്ചേർത്തു. രാജ്യത്തെ കൊതുകുകളിൽ വൈറസ് പ്രവേശിച്ചു കഴിഞ്ഞാലുള്ള സ്വഭാവം മനസ്സിലാക്കാൻ 3 വ്യത്യസ്ത ഇനം കൊതുകുകളിൽ നിന്ന് ഈ സംബന്ധിച്ച പരീക്ഷണവും നടത്തിവരികയാണ്. പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലെ ശാസ്ത്രജ്ഞർ ഇന്ത്യയിലുടനീളം ശേഖരിച്ച 883 മനുഷ്യരിൽ നിന്നുള്ള സാമ്പിളുകളിൽ 2 എണ്ണത്തിൽ CQV-ക്കായുള്ള ആന്റിബോഡികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ 2 പേർക്കും ഒരു ഘട്ടത്തിൽ അണുബാധ പിടിപെട്ടിരുന്നു. ഇത് രാജ്യത്ത് CQV പടരുമോ എന്ന ആശങ്ക ഉയർത്തുകയാണ്. CQV വൈറസിന്റെ പ്രധാന വാഹകരാണ് കൊതുകുകൾ. അതേസമയം പക്ഷികളിലൂടെ വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നതായി സംഭവങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വീടുകളിൽ വളർത്തുന്ന പന്നികളിലൂടെയാണ് വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നതെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ചൈനയിൽ പ്രാദേശികമായി വളർത്തുന്ന പന്നികളിൽ വൈറസിനെതിരെയുള്ള ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ വൈറസുകളുടെ വ്യാപനത്തിൽ തങ്ങളെ കുറ്റപ്പെടുത്തുന്ന രാജ്യങ്ങൾക്കെതിരെ പ്രതികാര നടപടികൾക്കാണ് ചൈന തുനിയുന്നത്. ഓസ്ട്രേലിയ, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ചൈനയോടുള്ള വ്യക്തമായ വിയോജിപ്പ് പരസ്യമാക്കിയിരുന്നു. വിമർശനങ്ങളെ അടിച്ചമർത്തുക എന്ന ആഭ്യന്തര നിയമമാണ് അന്താരാഷ്ട്ര തലത്തിലും ചൈന ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. COVID-19 മനുഷ്യനിർമ്മിതം എന്ന് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ആരോപിച്ചിരുന്നു. ചൈനയ്ക്കെതിരെ നഷ്ടപരിഹാരം വരെ ഈടാക്കാൻ നീക്കം നടത്തുകയും ഇറ്റലി മെഡിക്കൽ ബില്ല് ചൈനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രോഗം മാറി നിവർന്നു നിന്നിട്ട് ചൈനയോട് നല്ല 2 എണ്ണം പറയാനുള്ള ആരോഗ്യം പോലും യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഇല്ല. അതിനിടയിലാണ് കോവിഡ് മഹാനാശം ഇന്ത്യയിൽ വിതയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.